മലയാളവർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റെട്ടാം ആണ്ട് അതായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് പതിനാറ് വരെയുള്ള കാലയളവിലെ കൂറുവശാലുള്ള ഫലങ്ങൾ ജ്യോതിഷഫല പ്രവചനത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഫല ഫലപ്രവചനം നടത്തുമ്പോൾ നക്ഷത്രവശാൽ കൂടി ചിന്തിക്കുമ്പോൾ ചില ഗ്രഹങ്ങൾക്ക് ബലവ്യത്യാസമോ ബല വ്യതിയാനമോ സ്ഥാന വ്യതിയാനമോ സംഭവിച്ചാൽ കൂറുവശാലുള്ള ഫലത്തിന് അല്പസ്വല്പം വ്യത്യാസം സംഭവിക്കാൻ സാധ്യതയുണ്ട് എങ്കിലും പൊതുഫലമാണ് വിശകലനം ചെയ്യുന്നത് ഓരോ കൂറിൻ്റെയും ഫലം പറയുന്നതാണ് ഇടവക്കൂറ് കാർത്തിക മുക്കാല് രോഹിണി മകൈരം അര ഇതാണ് ഇടവക്കൂറിലെ നക്ഷത്രങ്ങൾ മകരമാസം വരെ ശനി ഒമ്പതിൽ സഞ്ചരിക്കുന്നു ശേഷം പത്തിൽ സഞ്ചരിക്കുന്നു മേടം വരെ പതിനൊന്നിൽ ഗുരു സഞ്ചരിക്കുന്നു ശേഷം പന്ത്രണ്ടിലും സഞ്ചരിക്കുന്നു ഈ കാലയളവിൽ യശസ് വർദ്ധിക്കും ധനലാഭം കാണുന്നു പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ കഴിയും ഉയർച്ചയ്ക്ക് സാധ്യതയുണ്ട് തൊഴിൽ രംഗത്ത് പുഷ്ടിപ്പെടും വിവാഹം ആലോചിക്കുന്നവർക്ക് നല്ല സമയമാണ് സന്താനലബ്ധിയുണ്ടാകും സർവ ഉന്നതി ഇവ പൊതുഫലമാകുന്നു ഓരോ മാസത്തിലും അനുഭവപ്പെടുന്ന ഫലങ്ങളെപ്പറ്റി നമുക്കൊന്ന് വിശകലനം ചെയ്ത് നോക്കാം ചിങ്ങം ചിങ്ങമാസത്തിൽ ഗ്രഹം മൂടി പിടിപ്പിക്കും എന്നാൽ പിത്തരോഗത്തിന് സാധ്യത കാണുന്നുണ്ട് അധിക ചിലവ് കാണുന്നു കന്നിമാസം സന്താനങ്ങൾക്ക് രോഗസാധ്യത കാണുന്നുണ്ട് ശാരീരിക അസ്വാസ്ഥ്യങ്ങൾ കാണുന്നു സം സർക്കാരിൽ നിന്ന് ചെറിയ ചെറിയ ദുരിതങ്ങൾ വന്നു ചേരാൻ സാധ്യതയുണ്ട് പണത്തിന് ഞെരുക്കം അനുഭവപ്പെടാം വൃക്ഷമാസം ശാരീരിക ക്ലേശം ഒടുവു ചതവ് മുറിവുകൾ ഇവയ്ക്ക് സാധ്യത ധനുമാസം ആരോഗ്യം ശ്രദ്ധിക്കുക പൊതുവിൽ സമയം വളരെ മോശമാണ് മകരമാസം ധനലാഭം പ്രതീക്ഷിക്കാം യാത്രകൾ വേണ്ടി വന്നേക്കാം എഴുത്തുകുത്തുകളിൽ പിശകുകൾ വന്നു സംഭവിക്കാൻ സാധ്യതയുണ്ട് വിദ്യാർത്ഥികൾക്ക് സമയം അനുകൂലമല്ല കുംഭമാസം തൊഴിൽ മെച്ചപ്പെടാം വിദ്യാർത്ഥികൾ കൂടുതൽ ശ്രദ്ധിക്കുക മീനം മറ്റുള്ളവരുമായി വാക്ക് തർക്കങ്ങൾക്ക് കേസ് വഴക്കുകൾക്കും സാധ്യത കാണുന്നുണ്ട് വിദ്യാർത്ഥികൾക്ക് സമയം അനുകൂലമാണ് മേടമാസം പൊതുവിൽ ബുദ്ധിമുട്ട് അനുഭവപ്പെടും അനാവശ്യ പണച്ചെലവുകൾ അനുഭവപ്പെടാം നേത്ര ഉഷ്ണരോഗങ്ങൾക്ക് സാധ്യത കാണുന്നു ഇടവമാസം മനസമാധാനക്കുറവ് അതിവ്യയം എന്നിവയ്ക്ക് സാധ്യത കാണുന്നു വിദ്യാർത്ഥികൾക്ക് പഠനമാന്യം അനുഭവപ്പെടാം മിഥുനമാസം ഉന്നതിയും പുരോഗതിയും മധ്യമമായി അനുഭവപ്പെടാം കർക്കിടക മാസം പുതിയ സംരംഭങ്ങൾക്ക് തുടക്കം കുറിക്കാം വിദ്യാർത്ഥികൾക്ക് സമയം അനുകൂലമാണ്